ഹായ് ഗായ്സ്, വെൽക്കം ടു വി വൺ വീഡിയോസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള റോസ് ഫ്ലവർ വീഡിയോ ആയിട്ടാണ്. അപ്പം ഈ റോസ് ഉണ്ടാക്കാനായിട്ട് പേപ്പറിൻ്റെയോ കവറിൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ തുണീൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന്. അപ്പം അതിനുള്ള ഉത്തരമൊക്കെ ഈ വീഡിയോയിലുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാ മനോഹരമായ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ത്രെഡ്, കത്രിക, റെഡ് കളർ അക്രിലിക് പെയിന്റ്, ബ്രഷ്, പിന്നെ മെറ്റാലിക് വയർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചൂലിൻ്റെ ഈർക്കിൽ, പിന്നെ ഫ്ലവർ ടേപ്പ്, പിന്നെ കുറച്ച് വാഴേൻ്റെ ഇലകൾ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ വാഴേൻ്റെ ഇലകൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കുതിർത്ത് വെക്കാം. ഇതെന്തിനാണ് കുതിർത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുന്നത്. നമ്മൾ കീറി വെച്ച് മൊത്തം വാഴയുടെ ഉണങ്ങി ഇലയാണ് യൂസ് ചെയ്യേണ്ടത്, പച്ചയിലയല്ല കേട്ടോ. എല്ലാം ഇതുപോലെ നല്ലപോലെ കുതിർത്ത് വെക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം 10 മിനിറ്റ് ശേഷം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോരുത്, കുറച്ച് മാത്രം അങ്ങ് ഡ്രൈ ആയി പോകണം. അതായത് ഇതിൻ്റെ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അധികം ഡ്രൈ ആയി പോയാലും നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്ന സമയത്ത് അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ മുക്കി വെച്ചത്. അപ്പം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോരും. ആദ്യം തന്നെ നമുക്ക് ഈ വാഴേൻ്റെ ഇലയിലെ വെള്ളം ഒന്ന് ഉപ്പിയെടുക്കാം. അധികം നമ്മളങ്ങ് ഡ്രൈ ആക്കരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം ഉപ്പിയെടുത്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഈ വാഴേൻ്റെ ഇടയിൽ എന്തെങ്കിലും ചളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നല്ലപോലെ ഒന്ന് വെള്ളം ഒപ്പിയെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ നല്ലപോലെ തുടച്ച് ഒപ്പിയെടുത്തിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റോസാപ്പൂ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഇറുക്കിലിൻ്റെ കഷ്ണം എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അഥവാ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കേണ്ടത് മെറ്റാലിക്കിൻ്റെ വയറാണ്, അഥവാ നിങ്ങളെ വീട്ടിൽ അതില്ലെങ്കിൽ ഇറുക്കി കഷ്ണോ അല്ലെങ്കിൽ ഹാങ്ങറിൻ്റെ കമ്പി കഷ്ണോ അല്ലെങ്കിൽ നമ്മൾ കെട്ട് കമ്പിയോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇറുക്കിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ചെറിയ പീസ് എടുത്തിട്ട് അത് കൊടുക്കാം. അതിന് തന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇതിനൊന്ന് ലെവലാക്കി എടുക്കാം. ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ഇറുക്കിലിങ്ങനെ വെച്ചിട്ട് ഇതിനൊന്ന് ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ നല്ല പോലെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ കെട്ടിക്കൊടുത്ത് ഇതിൽ ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് പോകത്തില്ല. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ത്രെഡിനെ മുറിച്ചെടുക്കാം. പിന്നെ അടുത്തതായി ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം എടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ചുറ്റില് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതേ ലെവലിൽ തന്നെ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേ ലെവലിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് അതേ ലെവലിൽ തന്നെ താഴെ
കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇതിൻ്റെ ലെവലിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യും തോറും നമുക്കിങ്ങനെ വലുതും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് വേണം എടുക്കാൻ വേണ്ടി. നമ്മളിതിങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ഫോൾഡ് നല്ല ടൈറ്റായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. നല്ല ടൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ടൈറ്റാക്കാം. അതുപോലെ തന്നെ കെട്ടിക്കൊടുക്കാം. ഇതുപോലെ കെട്ടിക്കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതുപോലെ അടുത്തതെടുക്കാം. ഇത്ര വലുത് വേണ്ട, കുറച്ച് നമ്മൾ ചെറുതെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലെവൽ ഒന്ന് മെഷർ ചെയ്യാം, എത്രയാന്ന് വെച്ചാൽ അത്ര എടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ അതുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് റൗണ്ട് മുതൽ നമ്മൾ ഇതിനെ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. മീൻസ് ഓവറായിട്ട് ടൈറ്റാക്കാൻ പാടില്ല. ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ, അതായത് ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസാക്കി കൊടുക്കണം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട്. ഇത് ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മാത്രം മതി. അതായത് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യണം. അതുപോലെ നല്ല പോലെ ഒന്ന് ചുരുട്ടിക്കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ചുരുട്ടിക്കൊടുക്കാം. ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് കെട്ടാം. നമുക്കറിയാലോ റോസിന്റെ ഷേപ്പ് എന്താണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി കെട്ടണം, അല്ലെങ്കിൽ അത് ഉരിപ്പോ. അപ്പൊ നമ്മുടെ റോസാപ്പൂവിന്റെ സ്കെലറ്റൺ ഇവിടെ റെഡി ആയിക്കണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഫ്ലവർ ടേപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ നല്ലപോലെ ടൈറ്റായിട്ട് വേണം ചുറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ലപോലെ ഇത് എല്ലാ കടകളിലും കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വേറെ ഗം വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തന്നെ ഓൾറെഡി ഗം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഗമ്മിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നല്ലപോലെ നിന്നോളൂ. അവസാനം നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അഥവാ നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അഥവാ ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഫ്ലവർ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച കളർ സെലോ ടേപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചിങ്ങനെ, നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിങ്ങനെ ചുറ്റിയതിന് ശേഷം പച്ച കളർ പെയിൻ്റ് അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഇത് തന്നെ നല്ല ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇനി നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണമെങ്കിൽ, ഈ ഒരു റോസാപ്പൂവിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യും. അഥവാ ഇനി നിങ്ങൾ വീട്ടിൽ റെഡ് കളർ പെയിൻറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ, ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റോസസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞ ഉപയോഗിക്കാം, പിന്നെ വെള്ള കളർ അക്രിലിക് പെയിൻറ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ്. ഈ അക്രിലിക് പെയിൻറ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കൂട്ടാൻ വേണ്ടി പാടില്ല കേട്ടോ.
അപ്പം അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടൂല നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അക്രിലിക് പെയിൻ്റ് തന്നെ അതിനകത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു ഒരു 15 മിനിറ്റ്സ് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴുള്ള സിമിലർ ആയിട്ടുള്ള കുറച്ചും കൂടി റോസാപ്പൂക്കൾ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് എൻ്റെ ഉരുട്ടിയിൽ ഓൾറെഡി ഉണ്ടായ ഒരു പോട്ടാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതിലിങ്ങനെ കുത്തിക്കൊടുത്ത് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്യുക. എല്ലാവരും വീട്ടിലുള്ളൊരു സാധനമാണ് ഈ വാഴയില. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.